ആകും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ബേസ് മോഡൽ ക്രെറ്റ 2020 കുറച്ച് വർക്ക്സ് ആണ്. അതിൽ നമ്മൾ ഇൻഫോർമേറ്റഡ് സിസ്റ്റമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഡി ട്രക്കിൻ്റെ 9-inch വരുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. അത് വോയിസ് കമാൻഡ് ഉള്ളതാണ്. പിന്നെ അതിൻ്റെ സ്പീക്കേഴ്സ് വരുന്നത് ക്ലോക്ക് ഫോണിൻ്റെ പ്രൈം വേർഷൻ വരുന്നതാണ്. ഫ്രണ്ടിൽ നമ്മുടെ കമ്പൗണ്ട് സ്പീക്കറാണ്, ബാക്കിൽ കോയാക്സിൽ സ്പീക്കേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 2021 ബേസ് മോഡൽ ക്രെറ്റ. നമുക്ക് ഇതിൻ്റെ വർക്കുകൾ ചെയ്തിരിക്കുക നമുക്ക് കാണാം. ഇവിടെ നമ്മൾ ഹാൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബ്ലാക്ക് വേണ്ടിക്ക് നല്ലൊരു ജസ്റ്റ് ഉള്ളിലേക്ക് ഹെൽമെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പെർഫെക്ഷനിൽ തന്നെയാണ് ഹെൽമെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സീറ്റ് കവറിലും ചേഞ്ചസ് എത്തിയിട്ടുണ്ട്. സീറ്റ് കവർ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ കവർ നമ്മൾ ചെയ്തിരിക്കുന്ന ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം. ഇതിലിപ്പോൾ വന്നിട്ട് 9-inch സ്ക്രീനാണ് ഇപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിന് 2GB റാമും 16GB ഇൻറ്റേണലാണ് വരുന്നത്. 1080p സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീനാണ്. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന റിവേഴ്സ് ക്യാമറ TVS തന്നെ ഡൈനാമിക് പ്രൊജക്ടർ ക്യാമറ ആണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ നോർമൽ ക്യാമറ പോലെ ഡ്രിൽ ചെയ്ത് വെക്കുന്ന ടൈപ്പ് അല്ല, നമ്മൾ മൗണ്ടിങ് ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് നോക്കാം. ഈയൊരു ക്ലാരിറ്റിയാണ് നമുക്ക് റിവേഴ്സ് ക്യാമറ തരുന്നത്. പിന്നെ ഇതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 170 degrees വൈഡ് ആംഗിൾ വരുന്നത്. നൈറ്റ് വിഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ്. 1-year warranty നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഡൈനാമിക് പ്രൊജക്ടർ ക്യാമറയുടെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നോർമൽ റിവേഴ്സ് ക്യാമറയ്ക്ക് ഈ ലെൻസ് മാത്രമേ വന്നിരിക്കുന്നത്, ഇതിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചത് കണ്ടില്ലേ, ആ ട്രാക്ക് നമുക്ക് കറക്റ്റായിട്ട് റിവേഴ്സ് എടുക്കുമ്പോൾ കാണാൻ പറ്റും. ആ കർവ് ഇത് കാണാൻ പറ്റും. നമ്മൾ ഈ 9-inch സ്ക്രീനിലേക്ക് സ്പീക്കേഴ്സ് ആഡ് ചെയ്തിരിക്കുന്നത് സ്പീക്കേഴ്സാണ്. അപ്പോൾ അതിൽ പ്രൈം സീരീസിലുള്ള കോമ്പൗണ്ട് സ്പീക്കേഴ്സാണ് ഫ്രണ്ട് ഡോറിൽ ചെയ്തിരിക്കുന്നത്. ബാക്ക് ഡോറിൽ കോയാക്സിൽ സ്പീക്കറാണ് ചെയ്തിരിക്കുന്നത്, അതും റോക്ക്ഫോർട്ടിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്പീക്കറിൻ്റെ പെർഫോമൻസ് നോക്കാം. നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ ഒരു ഹോം പേജാണ് ഇപ്പോൾ ഇത്. ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വോയിസ് കമാൻഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള കമാൻഡുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത്രയും കമാൻഡുകളാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓപ്പൺ യൂട്യൂബ്. ഇതാണ് നമ്മുടെ വോയിസ് കമാൻഡ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനാണെങ്കിൽ ക്ലോസ് യൂട്യൂബ്. ഓപ്പൺ നാവിഗേഷൻ. അപ്പോൾ ഇതാണ് വോയിസ് കമാൻഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴായാലും അതുപോലെ തന്നെ കോടതി വർത്തായാലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ചാനൽ കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.